ഹായ്, ഇറ്റ്സ് മീ റഫീഖ് ചെറുശ്ശേരി. വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. പലപ്പോഴും പല ആളുകളും നിരന്തരം ചോദിക്കുന്ന ചോദ്യമാണ്, അഫർമേഷൻസ് എങ്ങനെ നമ്മുടെ ലൈഫിൽ മികച്ച റിസൾട്ട് ഉണ്ടാക്കാൻ, മാറ്റമുണ്ടാക്കാൻ ഉപയോഗിക്കുക എന്നുള്ളത്. പല തവണ അഫർമേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് റിസൾട്ട് ഇല്ലാതെ, വേണ്ടത്ര ഒരു മാറ്റം ലൈഫിൽ ഇല്ലാതെ നിരാശപ്പെട്ട് കഴിയുന്ന ആളുകളുണ്ടെന്ന് പലപ്പോഴായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമ്മൾ മനസ്സിലാക്കാത്ത ചില കാര്യങ്ങളുണ്ട്. അഫർമേഷൻസ് മികച്ച രീതിയിൽ ഉപയോഗിക്കാൻ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 4 പോയിന്റുകളാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. അതിൽ 1st പോയിന്റ് എന്ന് പറയുന്നത്, യൂസ് പോസിറ്റീവ് വേർഡ്സ്. 1st P ആണ്, 4 P കളിൽ 1st P എന്ന് പറയുന്നത് പോസിറ്റീവ് വേർഡ്സ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് ചേഞ്ച് ആഗ്രഹിക്കുമ്പോൾ അങ്ങനെ വേണ്ട എന്ന് പറയാണ്. എനിക്കെന്താണ് ദാരിദ്ര്യം വേണ്ട, കടം വേണ്ട, എനിക്കെന്താണ് അസുഖം വേണ്ട എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അങ്ങനെ വേണ്ട എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് വീണ്ടും അട്രാക്ട് ചെയ്യുന്നത്. ഒരിക്കലും ആ ഒരു വേണ്ട എന്നുള്ള നോ, അല്ലെങ്കിൽ ഡോണ്ട്, ഐ ഡോണ്ട് വാണ്ട് ഇറ്റ്, ഇറ്റ് വുഡിൻ കം, അല്ലെങ്കിൽ ഇറ്റ് ഷുഡിൻ കം എന്നൊക്കെ പറഞ്ഞ് നോ പറയുന്ന നെഗറ്റീവായുള്ള ടോണ് വരുന്ന ഒന്നും നമ്മൾ അഫർമേഷൻസ് ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യൂസ് പോസിറ്റീവ് വേർഡ്സ് ഓൺലി. ഓക്കെ, രണ്ടാമതായി പറയുന്നത്, ഈ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ പോസിറ്റീവ് ഇമോഷൻസ് കൂടെ വരണം. 2nd P എന്ന് പറയുന്നത് പോസിറ്റീവ് ഇമോഷൻസാണ്. അതായത് നമുക്കൊരു ഫീല് വരണം. ഒരു കാര്യത്തോട് നമ്മൾ വാക്കുകൾ ഉപയോഗിച്ചാൽ പോരാ, എനിക്ക് നല്ലൊരു എന്താണ് മാറ്റം ഉണ്ടാവണം എന്നുള്ള ആഗ്രഹത്തിൽ നിന്നുണ്ടാവുന്ന അല്ലേ, എനിക്ക് നല്ല ആരോഗ്യവാനാണ്. അപ്പോൾ ആരോഗ്യവാനാണെന്ന് പറയുമ്പോൾ ആ ആരോഗ്യത്തിൻ്റെ ഗുഡ് ഫീലിംഗ് വരണം. ഞാൻ സമ്പന്നനാണ് പറയുമ്പോൾ എനിക്ക് അതിൻ്റെതായ ഗുഡ് ഫീലിംഗ് വരണം. ഓക്കെ, അതാണെന്ന് യൂസ് പോസിറ്റീവ് ഇമോഷൻസ്. മാക്സിമം അതിൻ്റെ ഫീലിംഗ്, അതിൻ്റെ വൈബ്രേഷൻ, നമ്മളറിയാലോ അതിൻ്റെ വൈബ് ഫീൽ ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് യൂസ് പോസിറ്റീവ് ഇമോഷൻസ്, ഫീൽ ഇറ്റ് എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം. ദെൻ ഓൺലി വി ക്യാൻ ഹീൽ ഇറ്റ് എന്നുള്ളതാണ്. ഓക്കെ, 3rd പറയുന്നത് എന്താണ്, യൂസ് പ്രസൻറ്റ് ടെൻസ് ഓൺലി. അഫർമേഷൻസ് എപ്പോഴും ഉപയോഗിക്കേണ്ടതിലാണ് പ്രസൻറ്റ് ആയിട്ടാണ്. അതായത് ഞാൻ റിച്ച് ആകുമെന്നല്ല പറയേണ്ടത്, ഞാൻ ആരോഗ്യം നേടിയെടുക്കുന്നല്ല, ഞാനിപ്പോൾ ആരോഗ്യവാനാണ്, ഞാൻ സന്തോഷവാനാണ്, ഞാൻ റിച്ചാണ്, അല്ലേ ഞാൻ എന്താണ് ഞാൻ എന്ത് ആഗ്രഹിച്ചാലും ഹാപ്പി ഫാമിലിയാണ്, എൻ്റെ ഫാമിലി ലൈഫ് വളരെ ഹാപ്പിയാണ്, ഞാൻ ജോലിയിൽ സംതൃപ്തനാണ്, സന്തോഷവാനാണ്, എൻ്റെ ബിസിനസ് വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ മികച്ച ബിസിനസ്സാണ്, നല്ല വിജയകരമായിട്ട് ബിസിനസ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ള ആ ഒരു പ്രസൻറ്റ് അഫർമേഷൻസ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഓക്കെ, 4th P എന്ന് പറയുന്നത് യൂസ് പേഴ്സണൽ എന്നുള്ളതാണ്. എപ്പോഴും അഫർമേഷൻസ് പേഴ്സണലായിട്ട് ഉപയോഗിക്കണം, കാരണം നമ്മളുടെ കാര്യമാണല്ലോ. മറ്റുള്ള ആളുകൾ എനിക്ക് സമ്പത്ത് തരുന്നു, മറ്റുള്ളവർ എന്നെ സഹായിക്കുന്നു, അല്ലേ അവരെന്ത് ചെയ്യാണ് എന്നോട് എന്താ നല്ല രീതിയിൽ പെരുമാറുന്നു, ആ രീതിയിലല്ല പറയേണ്ടത്. മറ്റുള്ളവരെ കുറിച്ചല്ല നമ്മൾ പറയേണ്ടത്, യഥാർത്ഥത്തിൽ നമ്മളാണ് അനുഭവിക്കുന്നത്, അല്ലേ എനിക്കെപ്പോഴും നല്ല രീതിയിലുള്ള പെരുമാറ്റം ലഭിക്കുന്നു, എല്ലാവരും എന്നോട് നല്ല രീതിയിൽ പെരുമാറുന്നു, ലോകം എത്ര സുന്ദരമാണ്, എല്ലാവരും എന്നെ സ്നേഹിക്കുന്നു, അവർ എന്നെ സ്നേഹിക്കുന്നതല്ല പറയേണ്ടത്, എന്ത് ഞാൻ അവരിൽ നിന്ന് സ്നേഹം ലഭിക്കുന്ന ആളാണ്, എനിക്ക് സ്നേഹം ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എനിക്ക് സന്തോഷം എല്ലാവരിലും ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എൻ്റെ ബിസിനസ് എന്ത് ചെയ്യുന്നു വളർന്നുകൊണ്ടിരിക്കും, എൻ്റെ ബിസിനസ് അവർ സഹായിക്കാം, അല്ലെ മറ്റുള്ളവർ നമ്മളെ ഹെൽപ്പ് ചെയ്യേണ്ടി വരും. പക്ഷെ നമ്മൾ ഉപയോഗിക്കേണ്ടത് എൻ്റെ ഞാൻ എന്നുള്ള വാക്കുകളാണ്, അത് സ്വാർത്ഥതയല്ല. കാരണം നമ്മളുടെ ആവശ്യമാണ് ഇമ്പോർട്ടൻറ്റ്, അല്ലേ നമ്മൾ ആ ഒരു ആവശ്യബോധത്തിൽ ഊന്നിക്കൊണ്ട് നമ്മളുടെ ഒരു ഫീൽ, നമ്മളുടെ ഒരു വൈബിലായിരിക്കണം ആ ഒരു സന്തോഷം. അതാണ് എനർജി എന്ന് പറയുന്നത്. നിങ്ങളുടെ ഉള്ളിൽ അനുഭവിക്കുന്ന ആ ഒരു സുഖാനുഭവമാണ് അഫർമേഷൻസിൽ എന്ത് ചെയ്യുന്നത്, പ്രതിഫലിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ 4 P കൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാം എന്നാണ്. 1st കാര്യം എന്താണ്, യൂസ് പോസിറ്റീവ് വേർഡ്സ്. 1st P എന്ന് പറയുന്നത് പോസിറ്റീവ് വേർഡ്സ്. 2nd കാര്യം പോസിറ്റീവ് ഇമോഷൻസ്, നല്ല ഫീലിങ്സ് വേണം. 3rd എന്താണ്, നമ്മൾ എന്ത് ചെയ്യുക, അത് പ്രസൻറ്റ് ടെൻസിൽ ഉപയോഗിക്കുക. 4th എന്താണ്, യൂസ് ഇറ്റ് പേഴ്സണൽ, പേഴ്സണലി അത് നിങ്ങളുടെ ആവശ്യമായിട്ട്, നമ്മുടെ ആവശ്യമായിട്ട്, ഞാൻ പറയുമ്പോൾ എൻ്റെ ആവശ്യമായിട്ട് ഞാനത് പറയുന്നത് പോലെയാണ് നമ്മൾ പറയേണ്ടത്. അങ്ങനെയാകുമ്പോൾ നമ്മൾ അഫർമേഷൻസ് നല്ല റിസൾട്ട് ഉണ്ടാവും, ജീവിതത്തിൽ മികച്ച മാറ്റം ഉണ്ടാവും. ഓക്കെ, പോസിറ്റീവ് അഫർമേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട്.
ഓക്കെ. നമ്മുടെ പ്രോഗ്രാംസ് നിങ്ങൾക്കറിയാം, എഫ് ടി ലൈഫ് മാസ്റ്ററി പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കും, ഓൺലൈൻ ലൈഫ് മാസ്റ്ററി പ്രോഗ്രാം, ഇതൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന വലിയ മാറ്റം വെച്ചാൽ ഇതിന് നമുക്ക് നല്ലൊരു മികച്ച ട്രെയിനിങ് കിട്ടുന്നു. അത്തരം ബ്ലോക്കുകൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയാതിരിക്കുന്ന കുറേ ബ്ലോക്കുകൾ ഉണ്ടാവും, നമുക്കത് ഫീൽ ചെയ്യാതിരിക്കുന്ന കുറേ ബ്ലോക്ക്, ഇമോഷണൽ ബ്ലോക്കുകൾ, അതിന് മാറ്റിക്കൊണ്ട് EFT എന്നുള്ള ഇമോഷണൽ ഫ്രീഡം ടെക്നിക്കുള്ള തെറാപ്പിയിലൂടെ കോഴ്സിലൂടെ നമ്മുടെ ലൈഫിൽ വലിയ മാറ്റം വരുത്താൻ കഴിയും. അത്തരം കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ വീഡിയോക്ക് താഴേക്കാണ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ മറ്റൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ശുഭദിനം.